പ്രണാമം മഹാരാജൻ. പ്രണാമം. മണികണ്ഠകുമാരൻ, ദീർഘയാത്രയ്ക്ക് പോവുകയല്ലേ? ദൂരയാത്ര പോകുന്നവർക്ക് കുറച്ച് പണം കൊട്ടാരത്തിൽ നിന്നും കൽപ്പിച്ച് അനുവദിച്ചിട്ടുള്ളതാണ്. ഇത് വാങ്ങണം കുമാര. വേണ്ട, നാം പോകുന്നത് കഠിന പ്രയത്നത്തിലൂടെയും ത്യാഗത്തിലൂടെയും വിദ്യ നേടാനാണ്. വിദ്യ വിലയ്ക്ക് വാങ്ങാനല്ല. എനിക്ക് ഹിതമല്ലാത്ത സ്വർണത്തിൽ നിന്നും പണത്തിൽ നിന്നും പരമാവധി അകലം പാലിക്കുന്നവനാണ് നാം. പക്ഷേ കുമാരന്റെ ഈ നിലപാടും കുമാരൻ ധരിച്ചിരിക്കുന്ന ആടയാഭരണങ്ങളും തമ്മിൽ തീരെ പൊരുത്തപ്പെടുന്നില്ലല്ലോ കുമാര. ഈ ആടയാഭരണങ്ങൾ പന്തള രാജകുടുംബത്തിന്റെ അടയാള ചിഹ്നങ്ങളാണ്. ഞാനത് അണിഞ്ഞിരിക്കുന്നത് ഈ കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്. അത് വേണ്ടേ മന്ത്രി? അതോ യാചകവേഷം ധരിച്ചു പോകണോ? ഇടയ്ക്കിടയ്ക്ക് മണികണ്ഠകുമാറിന്റെ പ്രീതിക്കേട് പിടിച്ചു പറ്റിയില്ലെങ്കിൽ മന്ത്രി അദ്ദേഹത്തിന് ഉറക്കം വരും. എന്നാൽ പുറപ്പെടട്ടെ തിരുമനസ്. ആയിക്കോട്ടെ. കടിയും അതിർത്തി വരെ സേനാധിപനും ഭടന്മാരും കുമാരനെ അനുഗമിച്ചിരിക്കണം. കൽപ്പന പോലെ. കാട്ടിലൂടെ ഒറ്റയ്ക്ക് വിടേക്കാം. ഞാൻ ചീരപ്പഞ്ചറയിലേക്ക്. അതങ്ങ് മുഹമ്മയിലാണ്. ഇനിയും വളരെ ദൂരെ പോകണം. പോകുന്ന വഴിയൊക്കെ കള്ളന്മാരുടെ വിഹാര കേന്ദ്രമാണ്. വളരെ സൂക്ഷിക്കണം. എന്താണ് കണ്ണീരും ആലോചനയും ഒക്കെ? നമ്മുടെ അധികാര പരിധിയിൽ ഇല്ലാത്തൊരു ദേശത്തേക്ക് കുമാരൻ ഒറ്റയ്ക്ക് യാത്ര പോയിരിക്കുകയല്ലേ? ധനമോ രാജകീയ സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ. അതോർത്തുള്ള ഭയവും സങ്കടവുമാണ് നാം ഭഗവാനോട് ഉണർത്തിച്ചത്. അങ്ങെന്താണ് ചിരിക്കുന്നത്? പ്രപഞ്ചമായയെക്കുറിച്ച് ഓർത്താണ്.
ഉണ്ണിക്കണ്ണന്റെ അമ്മയായ യശോദയുടെ അവസ്ഥയിലാണ് റാണിയും. ഇപ്പോൾ തന്റെ പുത്രനായ ഉണ്ണിക്കണ്ണന്റെ വായിൽ ഈരേഴ് പതിനാല് ലോകങ്ങളും ദർശിച്ചവളാണ് യശോദ. പക്ഷേ പ്രപഞ്ചമായ ആ സംഭവത്തെ യശോദയിൽ നിന്ന് പാടെ മറച്ചു കളഞ്ഞു. കണ്ണനെ ഒരു സാധാരണ ബാലനായി കണ്ട് കണ്ണന്റെ കാര്യത്തിൽ വല്ലാതെ വിഷമിക്കുകയും വീർപ്പുമുട്ടുകയും ചെയ്യുന്ന ഒരു സാധാരണ അമ്മയായി യശോദ മാറിപ്പോകുന്നു. അതുപോലെ തന്നെയാണ് റാണിയും. മണികണ്ഠന്റെ ദൈവീക ശക്തി പലതവണ ബോധ്യപ്പെട്ടിട്ടും മായാശക്തിയാൽ അതെല്ലാം മറന്ന് കുമാറിനെ ഒരു സാധാരണ ബാലകനായി കാണുന്നു. ഒരു ശക്തിക്കും അപായപ്പെടുത്താൻ കഴിയുന്നവനല്ല മണികണ്ഠകുമാരൻ. ആ വിശ്വാസം മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുക. ഒരുവന്റെ ഏറ്റവും വലിയ സമ്പത്തും സുരക്ഷിതത്വവും അവനുണ്ടാക്കുന്ന സൗഹൃദ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്നു. അക്കാര്യത്തിലും മണികണ്ഠൻ സമ്പന്നനാണ്. അവനെ തുണയ്ക്കാൻ ഏത് നാട്ടിലും സുഹൃത്തുക്കളുണ്ടാകും. റാണി സമാശ്വസിക്കുക. ഒരൊറ്റയാനെ എന്നെ കൊല്ലാൻ ഓടിച്ചതാ. കർത്താവേ, തീരെ പ്രതീക്ഷിക്കാതെ കുഴി വീണുപോയി. ഭാഗ്യത്തിന് ആന എന്നെ കണ്ടില്ല. വഴിപോക്കരായ പലരോടും ഞാൻ സഹായം അഭ്യർത്ഥിച്ചതാ, ആരും തിരിഞ്ഞു നോക്കിയില്ല. തുണയില്ലാത്തവർക്ക് ദൈവം തുണ. ദൈവമാ കുമാരനെ ഇവിടെ എത്തിച്ചത്. സുഹൃത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല. തീർത്താ തീരാത്ത നന്ദിയുണ്ട് സുഹൃത്തെ. എന്റെ പേര് വെളുത്തുണ്ണി എന്നാണ്. വിശദമായി നമുക്ക് പിന്നീട് പരിചയപ്പെടാം. വരൂ. വെളുത്തുണ്ണിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പ്രയാസമില്ല. വെളുത്തുണ്ണിക്ക് നല്ല ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടല്ലോ. ഇതാ കഴിക്കേ. നല്ല വിശപ്പുണ്ട്, എന്നാ കഴിച്ചോളൂ. ആ
ക്ഷേത്രത്തിന്റെ പേരെന്താന്നാ പറഞ്ഞേ? മണികണ്ഠൻ. എന്താ? മണികണ്ഠന് വേണ്ടി കഴുതിയിരുന്ന വെള്ളവും ഭക്ഷണവും ഒക്കെ അല്ലേ ഞാൻ കഴിക്കുന്നത്? പരവേഷത്തിനിടയിൽ ഞാനത് ഓർത്തിന്റെ മണികണ്ഠ, ക്ഷമിക്കണം. അത് സാരമില്ല, എന്റെ വിശപ്പിനേക്കാൾ എത്രയോ കഠിനമാണ് വെളുത്തുണ്ണിയുടെ വിശപ്പും ദാഹവുമെന്ന് എനിക്കറിയാം. അത് ആദ്യം ശമിക്കട്ടെ. മടിക്കണ്ട, കഴിച്ചോളൂ. വെളുത്തുണ്ണിക്ക് എങ്ങോട്ടേക്കാ പോണ്ടത്? കളരിയിലേക്ക്. ഒരു കളരിയിലെ വിദ്യാർത്ഥിയാ ഞാൻ. ഏത് കളരി? ചീരപ്പഞ്ചിര കളരി. അപ്പോൾ നിർബന്ധമായും ഞാൻ പരിചയപ്പെടേണ്ട ആളിനെ തന്നെയാണ് ഞാൻ കണ്ടതും രക്ഷപ്പെടുത്തിയതും. ഒക്കെ ദൈവനിശ്ചയങ്ങൾ. കഴിച്ചോളൂ. പാതിരാത്രിയായിട്ടും ഗുരുക്കൾക്ക് ഉറക്കമില്ലേ? പെരുന്നാളാഘോഷത്തിന് വെളുത്തുണ്ടി പോയിട്ട് ദിവസം 3 കഴിഞ്ഞില്ലേ? ഇനിയും അവനെ കാണുന്നില്ലല്ലോ. നസ്രാണി ശിഷ്യൻ അടുത്തില്ലെങ്കിൽ പിന്നെ ഗുരുക്കൾക്ക് ഒരു മനസമാധാനവും ഇല്ല. ഇങ്ങനെയുണ്ടോ ഒരു നസ്രാണി സ്നേഹം? അപ്പാ, നാട്ടുരാജാക്കന്മാർ പോലും ബഹുമാനിക്കുന്ന അപ്പൻ ഒരു നിസ്സാര ശിഷ്യനെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ വേവലാതെ പെടാൻ പാടില്ല. ജാതിയും മതവും കുലവും ഗോത്രമഹിമയും നമുക്കൊരു വിഷയമല്ല. അങ്ങനെയുള്ള ചിന്തയും അരുത്. തറവാട്ടിലെ പൂർവികന്മാരുടെയും പിന്നെ നമ്മുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ കളരി ഇത്രയും മേൽഗതി പ്രാപിച്ചിരിക്കുന്നത്. അതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. വെളുത്തുണ്ണിയെ നിസ്സാരനായി കാണാനും പാടില്ല. നല്ല മനസ്സും ദൈവഭയവും ഉള്ളവനാണ് വെളുത്തുണ്ണി, കളരിയിലെ മാതൃകാ ശിഷ്യൻ. ദുർഘടം പിടിച്ച കാട്ടുവഴിയൊക്കെ കടന്നു വേണം കളരിയിലെത്താൻ. അതാണ് നമുക്കിത്ര ഭയം. വെളുത്തുണ്ണിയെ കാട്ടുവഴിയിൽ വെച്ച് കള്ളന്മാർ പിടിച്ച് വിഴുങ്ങുമെന്നാണോ അപ്പന്റെ ഭയം? നാലഞ്ച് പേര് ഒരുമിച്ച് വന്നാലും ഒറ്റയ്ക്ക് നിന്ന് പോരാടി അവരെ നിലംപരശാക്കിയിരിക്കും വെളുത്തുണ്ണി. അതൊന്നും ഓർത്ത് അപ്പൻ ഭയക്കണ്ട. അവൻ വരാൻ വൈകുന്നത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. എന്തായാലും ഇന്ന് രാത്രി വെളുത്തുണ്ണിയുടെ വരവ് പ്രതീക്ഷിക്കണ്ട. പുലർച്ചയ്ക്ക് തന്നെ അവനിങ്ങി എത്തിയിരിക്കും. അപ്പ വന്ന് കിടക്കാൻ നോക്ക്. ഒരു സാധു നസ്രാണി കുടുംബത്തിലെ അംഗമാണ് ഞാനെന്ന് പറഞ്ഞല്ലോ. ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സന്യാസ ജീവിതമാണ്, ഒരു പുരോഹിതന്റെ ജീവിതം. ഞാനും ആഗ്രഹിക്കുന്നത് സന്യാസ ജീവിതമാണ് വെളുത്തുണ്ണി. മണികണ്ഠന്റെ ആട ആഭരണങ്ങൾ കാണുമ്പോൾ ഏതോ ധനിക കുടുംബത്തിൽപ്പെട്ട അംഗമാണെന്ന് മനസ്സിലാകുന്നു. സാധുവായ എന്നെ പോലെ കുമാരൻ സന്യസിക്കാൻ പോകുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ധനിക കുമാരൻ തന്നെയാണ്. എന്റെ മാതാപിതാക്കളുടെ സന്തോഷത്തിനു വേണ്ടിയാണ് ഞാനിപ്പോൾ രാജകീയ വേഷം അണിഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കളോടുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞാൽ ഉടൻ ഞാൻ ഈ വേഷങ്ങളൊക്കെ ഉപേക്ഷിച്ച് എന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിയിരിക്കും. വെളുത്തുണ്ണിയുടെ ആഗ്രഹം നടക്കും. ദൈവിക പ്രഭാവമുള്ള ഒരു ക്രിസ്തീയ പുരോഹിതനായി വിശുദ്ധ സെബസ്റ്റിയാനോസ് എന്ന പേരിൽ വെളുത്തുണ്ണി പ്രശസ്തനാകും. എന്റെ മനസ്സിലുള്ള സ്വപ്നം മണികണ്ഠൻ എങ്ങനെ കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്നു? ആത്മാർത്ഥമായ സൗഹൃദത്തിന്,
ആ ദൈവിക ശക്തിയുണ്ട്. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഏതാനും നാഴികകളല്ലേ ആയിട്ടുള്ളൂ. അതെ, പക്ഷേ യഥാർത്ഥ സൗഹൃദം രൂപപ്പെടാൻ അധികം കാലതാമസമൊന്നും വേണ്ട വെളുത്തുന്നു. എങ്കിൽ മണികണ്ഠനെ കുറിച്ച് ഒരു പ്രവചനം ഞാനും നടത്തട്ടെ? ആയിക്കോളൂ. മണികണ്ഠൻ വെറുമൊരു സന്യാസപ്രിയനൊന്നുമല്ല, പ്രശസ്തനായ ഒരു പോരാളിയാവുക എന്നതാണ് മണികണ്ഠന്റെ ലക്ഷ്യം. മണികണ്ഠന്റെ ഇപ്പോഴത്തെ യാത്ര പോരാട്ടത്തിൽ പ്രാവീണ്യം നേടാനാണ്. എന്താ, ശരിയല്ലേ? ശരിയാണ്. ഇനി ഞാൻ ഒളിക്കുന്നില്ല. ഞാനും പോകുന്നത് ചീരപ്പൻ ചെറിയിലേക്കാണ്. മൂപ്പന്റെ ശിഷ്യനാവുക എന്നതാണ് എന്റെ ലക്ഷ്യം. നന്നായി, നമുക്ക് ചീരപ്പൻ ചെറിയിലേക്ക് ഒരുമിച്ച് പോകാം. കളരിയിൽ വെച്ച് തുടർന്ന് നമ്മുടെ സൗഹൃദം ഊട്ടിയുറപ്പിക്കാമല്ലോ. ഇനി ഞാൻ ആരാണെന്ന് തെളിച്ചു പറയാം. പന്തളം രാജാവിന്റെ മകനാണ് ഞാൻ. പന്തള രാജകുമാരൻ. പന്തളം കൊട്ടാരത്തോട് യാതൊരുവിധ അടുപ്പവും കൂറുമുള്ളവരല്ല മൂപ്പൻ. വളരെ അകലം പാലിക്കുന്നുമുണ്ട്. അപ്പോൾ പന്തള രാജകുമാരനുമായി ഞാൻ കളരിയിൽ ചെന്നാൽ മൂപ്പൻ എന്നെ വല്ലാതെ തെറ്റിതിരിക്കില്ലേ? വെളുത്തുണ്ണി എന്താ ആലോചിക്കുന്നത്? അല്ല, കളരിയിലേക്ക് ഒരുമിച്ച് പോകാൻ പന്തള രാജകുമാരനെ തന്നെയാണല്ലോ കൂട്ടിന് കിട്ടിയിരിക്കുന്നത് എന്ന് ആലോചിക്കായിരുന്നു. നല്ല ഉറക്കം വരുന്നു, നമുക്ക് കിടക്കാം. രാവിലെ ചീരപ്പഞ്ചറയിലേക്ക് ഒരുമിച്ച് പോകാന്ന് സമ്മതിച്ച് വെളുപ്പിനി എവിടെ? വെളുത്തുണ്ണി എത്തേണ്ടിടത്ത് തന്നെ ഇപ്പൊ എത്തിയിരിക്കുന്നു. പരിശീലനം നടക്കട്ടെ, നാം ഇപ്പോൾ വന്നേക്കാം. എന്താ വെളുത്തുണ്ണി, പെരുന്നാളാഘോഷം കഴിഞ്ഞാൽ ഉടനെ മടങ്ങിയെത്തുമെന്ന് പറഞ്ഞിട്ടല്ലേ നീ പോയത്? പിന്നെ എന്താ അത്ര വൈകിയത്? വരാൻ വൈകിയപ്പോ ഈ നസ്രാണി ഇനി ഒരിക്കലും കളരിയിലേക്കില്ലെന്നാ ഞാൻ വിചാരിച്ചത്. ഗുരുക്കളെയും കളരിയെയും പാടെ മറക്കുന്നവനല്ല വെളുത്തുണ്ണി എന്നറിയാമല്ലോ. മടങ്ങി വരുന്ന വഴിക്ക് എന്നെ ഒരു കാട്ടാന ഓടിച്ചു. ഭയം നോടി ഞാൻ ഒരു കുഴി വീണുപോയി. പരസഹായമില്ലാതെ കുഴിയിൽ നിന്ന് കരയേറാൻ കഴിയില്ലായിരുന്നു. പരിപോക്കരായ പലരോട് ഞാൻ സഹായം അഭ്യർത്ഥിച്ചു.
ആരും സഹായിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ അജ്ഞാതരായ ഒരു ബാലനാണ് എന്നെ രക്ഷിച്ചത്. നിന്നെ രക്ഷിച്ചത് ദൈവമാണ് വെളുത്തുണ്ണി. ആപത്തൊന്നും കൂടാതെ നീ മടങ്ങിയെത്തിയല്ലോ ആശ്വാസമായി. ചീരപ്പൻ ചിര കളരിയിലെ അഭ്യാസികൾ മറ്റുള്ളവരെ ആപത്തിൽ നിന്ന് രക്ഷിച്ച ചരിത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഈ കളരിയിലെ അഭ്യാസിയെ മറ്റൊരാൾ രക്ഷിച്ചു എന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. നാണക്കേട്. എന്ത് നാണക്കേട്? എന്നെ ആക്രമിക്കാൻ ഓടിച്ചത് ഒരു കാട്ടാനയാണ്. മനുഷ്യരായിരുന്നെങ്കിൽ ഞാൻ അവനെ തകർത്ത് തരിപ്പണമാക്കിയേനെ. വെറുതെ വീരസ്യം വിളമ്പാതെ വെളുത്തുണ്ണി. ശത്രു മനുഷ്യനായാലും മൃഗമായാലും പോരാളിയായ ഒരുവൻ മനസാന്നിധ്യം കൈവിടാതെ നേരിട്ടിരിക്കണം. ഇനി മണികണ്ഠന്റെ യാത്ര പുതിയ കർമ്മകാന്ഡത്തിലേക്കാണ്. ലക്ഷ്യം അവതാര ഉദ്ദേശ്യം. പക്ഷേ അതിനു മുൻപ് മഹിഷിയുടെ പൂർവ്വകഥ അറിയണം. ലീല മഹിഷിയായ കഥ.